നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂല്യനിർണയ പരീക്ഷണങ്ങളുടെ ഭാഗമായി ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റുകൾ ഇന്ത്യ വ്യാഴാഴ്ച വിജയകരമായി പൂർത്തിയാക്കി. ഈ ഒരു പൂർത്തിയാക്കൽ നമ്മുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അജ്ഞാത സ്ഥലങ്ങളിലെ വിവിധ ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകളിൽ DRDO 3 ഘട്ടങ്ങളിലായി ഫ്ലൈറ്റ് ടെസ്റ്റുകൾ നടത്തി. ഈ പരിശോധനകളിൽ PSQR പാരാമീറ്ററുകൾ, അതായത് ഒരു സാൽവോ മോഡിൽ ഒന്നിലധികം ടാർഗറ്റഡ് ഇടപെടലുകൾക്കുള്ള ശ്രേണി, കൃത്യത, സ്ഥിരത, തീയുടെ നിരക്ക് എന്നിവ റോക്കറ്റുകളുടെ വിപുലമായ പരീക്ഷണത്തിലൂടെ വിലയിരുത്തി. വ്യാഴാഴ്ച ഓരോ പ്രൊഡക്ഷൻ ഏജൻസിയിൽ നിന്നും 12 റോക്കറ്റുകൾ ഡാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ്, പിനാക്കി ലോഞ്ചറിനും ബാറ്ററി കമാൻഡ് പോസ്റ്റിനുമായി ലാൻസൻ ആൻഡ് ടൂബ്രോ ലോഞ്ചർ പ്രൊഡക്ഷൻ ഏജൻസികൾ നവീകരിച്ച 2 സേവനത്തിനുള്ള പിനാക്ക ലോഞ്ചറുകളിൽ നിന്ന് പരീക്ഷിച്ചു. ഈ സംവിധാനത്തിന്റെ വിജയകരമായ PSQR മൂല്യനിർണയ പരീക്ഷണങ്ങൾക്ക് DRDOയും സൈന്യത്തെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. കൂടാതെ ഈ ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനം ഏർപ്പെടുത്തുന്നത് സായുധ സേനയുടെ പീരങ്കിപ്പടയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്നും പ്രസ്താവിച്ചു. പിനാക്ക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സംവിധാനത്തിലുള്ള പ്രിസിഷൻ സ്ട്രൈക്ക് വേരിയന്റ് റിസർച്ച് സെന്റർ ഇമാറത്ത്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി, പ്രൂഫ് ആൻഡ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നിവയുമായി സഹകരിച്ച് ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് രൂപകൽപ്പന ചെയ്ത വികസിപ്പിച്ചെടുത്ത തികച്ചും തദ്ദേശീയമായ ആയുധ സംവിധാനമാണ്. ഇന്ത്യ ലിമിറ്റഡും ഇക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡും വെടിമരുന്ന് ഉൽപ്പാദന ഏജൻസികളായി പിനാക്ക ലോഞ്ചറിനും ബാറ്ററി കമാൻഡ് പോസ്റ്റിനുമായി ഡാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡും ലാർസൺ ആൻഡ് ടൂബ്രോയും. പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയും DRDO ചെയർമാനുമായ സമീർ വി കാമത്ത് ട്രയൽസുമായി ബന്ധപ്പെട്ട ടീമുകളെ അഭിനന്ദിക്കുകയും സൈന്യത്തിൽ ചേരുന്നതിന് മുൻപ് ആവശ്യമായ എല്ലാ വിമാന പരീക്ഷണങ്ങളും റോക്കറ്റ് സംവിധാനം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. അമേരിക്കയുടെ ഹിമാസ് സംവിധാനത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന പിനാക്ക സംവിധാനം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന പ്രതിരോധ കയറ്റുമതിയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സംഘർഷബാധിത അർമേനിയയാണ് പിനാക്ക സംവിധാനം വാങ്ങാൻ ആദ്യം ഓർഡർ നൽകിയത്. ഇപ്പോൾ ഫ്രാൻസും പിനാക്കയുമായി അതീവ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ സൈന്യത്തിന്റെ പീരങ്കി വിഭാഗത്തെ ശക്തിപ്പെടുത്തുകയാണ് പിനാക്കയുടെ സമ്പാദനത്തിലൂടെ ഫ്രാൻസ് ലക്ഷ്യമിടുന്നത്. വരും വാരം ഇതിന്റെ പരീക്ഷണം നടക്കുമെന്നും സൂചനയുണ്ട്. പിനാക്ക പാണി എന്നാണ് മഹാദേവനായ പരമശിവന്റെ പ്രശസ്തമായ നാമം. മഹാദേവന്റെ വില്ലായ പിനാകത്തിന്റെ മറ്റൊരു പേരാണ് അജഗവം. വിഷ്ണുപുരാണം, ശിവപുരാണം തുടങ്ങിയ പുരാണ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പിനാക്കത്തെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ത്രിപുര ദഹനം ഭഗവാൻ സാധ്യമാക്കിയത് അജഗവം എന്ന വില്ലിൽ നിന്ന് തൊടുത്ത പാശുപതാസ്ത്രത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ശക്തമായ പ്രതിരോധ സംവിധാനത്തിന് DRDO പിനാകം എന്ന പേര് നൽകിയത്. റഷ്യൻ ഗ്രാഡ് BM-21 റോക്കറ്റ് ലോഞ്ചറിന് പകരമായാണ് പിനാക്ക റോക്കറ്റ് സിസ്റ്റം ഇന്ത്യ വിന്യസിച്ചത്. 1999 കാർഗിൽ യുദ്ധത്തിലാണ് ഇത് ആദ്യമായി ഉപയോഗപ്പെടുത്തിയത്. യുദ്ധസമയത്ത് തന്ത്രപ്രധാനമായ ഉയരങ്ങളിലുള്ള പാകിസ്ഥാൻ പൊസിഷനുകൾ തകർക്കുന്നതിൽ പിനാക്ക സംവിധാനം നിർണായക പങ്കുവഹിച്ചു. റഷ്യൻ ഗ്രാഡ് BM-21 റോക്കറ്റ് ലോഞ്ചറിന് പകരമായാണ് ഇന്ത്യൻ സേനയിൽ പിനാക്ക സംവിധാനം വിന്യസിച്ചത്. 1999 കാർഗിൽ യുദ്ധകാലത്തായിരുന്നു ആദ്യ വിന്യാസം. യുദ്ധത്തിനിടെ ഉയർന്ന പ്രദേശത്തുള്ള പാക് പൊസിഷനുകൾ തകർക്കുന്നതിൽ പിനാക്ക വഹിച്ച പങ്ക് ഏറെ പ്രധാനമാണ്.